നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ആ വീണ്ടും ആവർത്തിക്കുന്നത്. ഇപ്പേ ആരും പേടിക്കേണ്ട, ഒരു ജാഗ്രത നിലനിർത്തി പോയാൽ മാത്രം മതി. എന്തായാലും ഈ പറയുന്ന മുൻകരുതലുകൾ നിങ്ങൾ സ്വീകരിച്ചാൽ നിപ്പയെ അതിവേഗം നമുക്ക് തടയാൻ സാധിക്കും. എറണാകുളത്ത് പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് നിപ വൈറസ് ആണ് സ്ഥിരീകരിച്ചതോടെ എല്ലാവരും ജാഗ്രത പുലർത്തണം. ഭീതി പരത്താതെ ശരിയായ വിവരങ്ങൾ മാത്രം ഷെയർ ചെയ്യുക, അല്ലാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഇനി എന്താണ് നിപ വൈറസ് എന്ന് നോക്കാം. ഹെനിപ്പ വൈറസ് ജീനസിലെ നിപ വൈറസ് പാരാമിക്സോ വൈറിന്റെ ഇനത്തിലെ വൈറസ് ആണ്. പൊതുവെ മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്ന അസുഖമാണിത്. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാം. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാം. അസുഖ ബാധയുള്ളവരെ അടുത്ത് പരിചരിക്കുന്നവരിലേക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗം ചിലപ്പോൾ പകരാം. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം കലർന്ന പാനീയങ്ങളും വവ്വാൽ കടിച്ച പഴങ്ങളും മറ്റും കഴിക്കുന്നതിലൂടെയും രോഗം പകരാം. ഇതിങ്ങനെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് നോക്കിയാൽ, അണുബാധ ഉണ്ടായി 5 മുതൽ 14 ദിവസം കഴിയുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാവുക. പനിയും തലവേദനയും തലച്ചറക്കവും ബോധക്ഷയവുമൊക്കെയാണ് ലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, മനംപിരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി രോഗികൾ പ്രകടിപ്പിക്കാം. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച 1-2 ദിവസങ്ങൾക്കകം തന്നെ ബോധക്ഷയമെന്ന കോമ അവസ്ഥയിലെത്താൻ സാധ്യതയുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാകാനും വലിയ സാധ്യതയുണ്ട്. രോഗസ്ഥിരീകരണം എങ്ങനെയാണ് എന്ന് നോക്കാം. തൊണ്ടയിൽ നിന്ന് മൂക്കിൽ നിന്നുള്ള ശ്രവം, രക്തം, മൂത്രം, തലച്ചോറിലെ നീരായ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നും RT-PCR ഉപയോഗിച്ച് വൈറസിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അസുഖം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ എലൈസ പരിശോധനയിലൂടെയും തിരിച്ചറിയാൻ സാധിക്കും. മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം പരിശോധനകളിൽ കലകളിൽ നിന്നെടുത്ത സാമ്പിളുകളിൽ ഇമ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി പരിശോധന നടത്തിയും അസുഖം സ്ഥിരീകരിക്കാൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് നിപ്പ വൈറസിനെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്നാണ് പറയുന്നത്? അസുഖം വന്നതിനു ശേഷമുള്ള ചികിത്സ അത്ര ഫലപ്രദമല്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധനമാണ് ഏറ്റവും പ്രധാനം. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്ന് രോഗം പകരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലെത്തിയാൽ അസുഖം ഉണ്ടാകാം. ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഉദാഹരണമായി വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തുറന്ന കലകളിൽ ശേഖരിക്കുന്ന കള്ള് ഒഴിവാക്കുക. വവ്വാലുകൾ പഠിച്ച ചാമ്പങ്ങ, പേരയ്ക്ക, മാങ്ങ പോലുള്ള കായ്ഫലങ്ങൾ ഒഴിവാക്കുക. രോഗം ബാധിച്ച വ്യക്തിയിൽ നിന്ന് രോഗം പകരാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകൾ. രോഗിയുമായി സമ്പർക്കം ഉണ്ടായതിനു ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. രോഗിയുമായി 1 മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്ത് നിന്നും അകലം പാലിക്കുകയും ചെയ്യുക. രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. വസ്ത്രങ്ങളും മറ്റും പ്രത്യേകം കഴുകുകയും ഉണക്കുകയും ചെയ്യുക. ഇനി രോഗം പടരാതിരിക്കാൻ വേണ്ടി ആശുപത്രികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. രോഗലക്ഷണങ്ങളുമായി വരുന്ന എല്ലാ രോഗികളെയും ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുക. രോഗമുണ്ടെന്ന സംശയിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും മറ്റ് ഇടപെടലുകൾ നടത്തുമ്പോഴും കൈയുറകളും മാസ്കുകളും ധരിക്കുക. സാംക്രമിക രോഗികളിൽ എടുക്കുന്ന എല്ലാ മുൻകരുതലുകളും ഇത്തരം രോഗികളിലും കർശനമായി എടുക്കുക. രോഗമുണ്ടെന്ന് സംശയിക്കുന്ന രോഗി അഡ്മിറ്റ് ആയാൽ അധികൃതരെ ഉടൻ വിവരമറിയിക്കുക. എന്തായാലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കാം. നമ്പർ 0471-255-2056 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം. എന്തായാലും അതീവ ജാഗ്രതയുടെ മണിക്കൂറുകളിൽ തൊണ്ട തന്നെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും ആരോഗ്യവകുപ്പ് സജ്ജമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിപ്പ വൈറസിനെ ആരും പേടിക്കേണ്ടതില്ല, ഭീതി പരത്തേണ്ട ആവശ്യവുമില്ല. എല്ലാ മുൻകരുതലുകളും എടുത്ത് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം.